ഒരിക്കൽ SSF ദശവാർഷികം ശാന്തിനഗർ മംഗലാപുരത്തിന്റെ അപ്പുറം കൂളൂരിനടുത്ത് ശാന്തിനഗറിൽ അതിന്റെ ദശവാർഷികത്തിന് കുട്ടികൾ വിളിക്കാൻ വന്നു. എന്റെ അടുത്ത് വന്ന് ഞാൻ അവരെ കൂട്ടി ഉള്ളാളത്ത് പോയി. അവിടെ പോയിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് ഈ വയസ്സ് തീരെ വയ്യ, വരാൻ കഴിയുന്നില്ല. അപ്പൊ 92 വയസ്സുണ്ട്, ഏകദേശം 90 വയസ്സ് കഴിഞ്ഞ സമയത്താണ് മരണത്തിന്റെ ഒഫാത്തിന്റെ 2-3 കൊല്ലം മുമ്പ്. അപ്പൊ ആ ചെറുപ്പക്കാര് പറഞ്ഞു, ഞങ്ങൾ ഒരു 100-300 സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ SSF വളർന്നു വന്ന മക്കളുണ്ട്. ഓർ ഉപ്പാപ്പ തങ്ങളുപ്പാപ്പ ഒന്ന് വന്നാൽ ഞങ്ങളെ നാട്ടിലുള്ള ഞങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കും, ഓറെ വന്ന് കണ്ടാൽ. ഈ വാക്കാണ് അവര് പറഞ്ഞത്. അപ്പൊ എന്നോട് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഈ കുട്ടികൾ ഇങ്ങനെ പറയുന്നല്ലോ, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറ. അങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓരോട് എനിക്ക് അങ്ങനെയല്ല, നമ്മക്ക് പോകാം അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ വരൂലേ, ഞാൻ വരാം, ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ അവിടെ പോകാൻ ഏറ്റെടുത്തു. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. ഞാൻ ഒരു ദിവസം മുമ്പ് ഓറെ പോയിട്ട് കണ്ടു. ഞാൻ പറഞ്ഞു, ഞാൻ ഓറെ കൂടെ വരുന്നില്ല, ഞാൻ ആദ്യം അവിടെ പോകുന്നു. അതെന്താ, നിങ്ങൾ എന്റെ കൂടെ വരാനല്ലേ ഏറ്റെടുത്തത്? ഇനി ഇപ്പം തങ്ങൾ മാറുന്നത് അല്ല, ഞാൻ അവിടെ അടുത്തേക്ക് തന്നെ പോകുന്നു, വേറെ പരിപാടിക്ക് പോകുന്നില്ല. പക്ഷെ ഓറ് വരുമ്പോ ആ സ്റ്റേജും സൗകര്യങ്ങളൊക്കെ ഓർക്ക് വേണ്ടിയ പോലെ ഇരിക്കാൻ ഒരു കസാര വരെ അവിടെ വെക്കാൻ ചിലപ്പോ നമ്മളെ പ്രവർത്തകന്മാർക്ക് സത്യം അങ്ങനെയാണ് അറിഞ്ഞില്ലെങ്കിലോ എന്ന് മനസ്സിലാക്കി. പല സ്ഥലത്തുള്ള ഈ മുഖം ഇട്ട കസാല, ഈ കസാല പല സ്ഥലത്തും വെക്കുന്നത്. ഇനി മനുഷ്യൻ എന്താ തലകുത്തം അറിയില്ലേ? ഇത് എനക്ക് ഈ ഇത്ര വലിയ തടിയുള്ള എണക്കാക്കിയ കസാല ഹുസൈനോട് ചോദിച്ചു. ഞാൻ തേസി പിടിച്ചിട്ട് അവരോട് പറഞ്ഞു, വേറെ മദ്രസിനോട് മരത്തിന്റെ കസാല കൊണ്ടു പോയിട്ട് ഇതൊക്കെ എനക്ക് അനുഭവമുണ്ട്. മഹാനായ താജുലു എന്നാ പിന്നെ ആയിക്കോട്ടെ, നിങ്ങൾ മുന്നോ ചുരുക്കി പറഞ്ഞു. ഞാൻ പോയി നോക്കുമ്പോ സംഭവം അങ്ങനെ, പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു നല്ല കസാല കൊടുത്തിട്ട് ഓർക്ക് അവിടെ വെച്ചു ശരിയാക്കി. പലപ്പോഴും പ്രവർത്തകന്മാർക്ക് അതൊക്കെ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഫീൽഡിൽ ആ രംഗത്ത് അവർ വളർന്നു വരേണ്ടതേ ഉള്ളൂ. ആ അതുകൊണ്ട് കസാലയില്ല ഞാൻ പോന്ന് പറഞ്ഞപ്പോ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. അവിടെ ബാക്കിയുള്ള നമ്മൾ ചെയ്തു കൊടുക്കണം. സാറന്മാരും ബന്ധപ്പെട്ടു ആ കുട്ടികളെ പറഞ്ഞാൽ പിന്നെ കുട്ടികൾ ഈ രംഗത്തേ ഉണ്ടാവില്ല. പിന്നെ സുന്നത്ത് ജമാഅത്ത് വേണ്ട, ഒരു ജമാഅത്ത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ തന്നെ ആയിക്കോട്ടെ. അത് കുട്ടികൾ പറയാൻ പാടും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അത് ശരിയാക്കി. ബഹുമാനപ്പെട്ടവർ ഒരു 10:30 ആകുമ്പോഴേ 10 മണിയാകുമ്പോഴൊക്കെ വന്നു. വന്നിട്ട് കാറ് അവിടെ നിർത്തിയിട്ട് കരീം ഖാദിബിനെ അയച്ചിട്ട് പറഞ്ഞു, അയാളെ വിളിക്കാൻ, എന്നെ വിളിക്കാൻ പറഞ്ഞു. ഷൈദിനെ വിളിച്ച് ഞാൻ പോയി. പോയപ്പോൾ പറഞ്ഞു, എനിക്ക് കാറൊന്നും ഇറങ്ങാൻ കഴിയില്ല, എനിക്ക് ഈ കിതപ്പ് ശ്വാസം മുട്ടുകൊണ്ട് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞൊരു വാക്ക് പാലിക്കാനാണ് വന്നത്. ഞാനത് കേട്ട് എനിക്ക് വല്ലാത്ത സങ്കടമായി. എനിക്ക് അത്രയും കഴിയുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ മൈക്ക് ഈ കാറിന്റെ ഉള്ളിലേക്ക് എനിക്ക് തന്നാൽ ഞാൻ ഇവിടെ നിന്ന് ദ്വാരന്ന് പോകാം, എനിക്ക് ഇറങ്ങാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചു, പണ്ഡിതന്മാർ അവരെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നു. അവർ ജമാഅത്തിന് വേണ്ടിയോ പണക്ക ആർക്കെങ്കിലും വേണ്ടിയിട്ടോ അല്ല, അത് അല്ലാഹു ഏൽപ്പിച്ച ജവാബ്ദാരിയാണ്. അതവർ നിർവഹിക്കണം. നിങ്ങളത് നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇല്ല അത് വേറെ വിഷയം. അങ്ങനെ ബഹുമാനപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, ഓർ കാറിൽ ദ്വാരന്നാല് ഈ കാണുന്ന ആ സരസിൽ ഒരുപാട് ആളുണ്ട്, ഓരെല്ലാം ഓറെ മുഖം ഒന്ന് കാണാനാണ് കാത്തിരിക്കുന്നത്. അതേ മുഹിലാരെ ഞാൻ അങ്ങനെ വിചാരിച്ചു വന്ന് എനിക്ക് വയ്യ, എനിക്ക് കയ്യില്ല, എന്നെ നിനക്കറിയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരെല്ലാം ഇവിടെ ഉണ്ടല്ലോ, ഇവരൊക്കെ സാക്ഷിയാക്കിയിട്ട് എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റില്ല, ആഹ്റത്തിൽ പോകണ്ടേ, മരിച്ച് റബ്ബിന്റെ മുമ്പിൽ പോകണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്ക് ക്ഷീണമുള്ളതും ഓർക്ക് ഉഷയിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നും ഓറെ കുറച്ച് പരിചയം ഓർക്ക് ആ സരസിന് പറഞ്ഞിട്ട് ഓർക്കൊണ്ട് ദ്വാരപ്പിക്കുന്നു. അപ്പൊ ഓരെല്ലാവരും ദ്വാരന്നപ്പോ ഓർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടിയാലോ, എന്നാ പിന്നെ അങ്ങനെ ആക്കുന്നെങ്കിൽ ഒരു 5 മിനിറ്റ് പറയും, ഞാൻ കുറച്ച് ഇരിക്കട്ടെ. ആ മറ്റാശ്വാസം എടുക്കുന്നത് അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു, സരസിൽ കൊണ്ട് ദ്വാരപ്പിച്ചു. ചില വേഷന്മാരൊക്കെ മഹാനായ താജുലു കാറിൽ അത്ര ക്ഷീണത്തിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കരഞ്ഞുപോയി.
ഈ ക്ഷീണത്തിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് കരഞ്ഞു. കരഞ്ഞിട്ട് ആമീൻ ആമീൻ എന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും അങ്ങനെ കുറച്ച് ചെയ്യുമ്പോ മൂപ്പരിങ്ങനെ വിളിക്കുന്നു, കാരണം ഇപ്പൊ കുറച്ച് ആശ്വാസമായി, ഞാൻ സ്റ്റേജിലേക്ക് വരാം. ഇത് ഞാൻ കൂടെ കണ്ട ഒരു അനുഭവമാണ് പറയുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകരെ, നമുക്ക് സംഘടന പഠിപ്പിച്ചതും ഈ രംഗത്ത് നമ്മളൊക്കെ പിടിച്ചു നിർത്തിയത് ആ മഹത്തുക്കളാണ്. അല്ലാഹു അവരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, അവരെ തണൽ അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. മഹാനായ താജുൽ ഉലമയുടെ പ്രധാന